ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം ലക്ഷ്യമിട്ടാണ് ബി ജെ പിയുടെ പ്രവർത്തനം അൻപത് ശതമാനത്തിന് മുകളിൽ വോട്ടാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഡൽഹിയിൽ ചേർന്ന ബി ജെ പി ദേശീയ ഭാരവാഹി യോഗത്തിന്റേതാണ് തീരുമാനം പുതിയ വോട്ടർമാരെ ആകർഷിക്കാൻ യുവമോർച്ച അയ്യായിരം യോഗങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട് അപ്പം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ജനുവരി ഒന്നിന് ആരംഭിക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട് ഗൗതം ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ബി ജെ പി കഴിഞ്ഞ കുറേ നാളുകളായി തുടർന്ന് വരികയാണ് ഇടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം പോലും ചർച്ചകളിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ യുവമോർച്ചയെ മുൻനിർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അയ്യായിരത്തോളം യുവാങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അൻപത് ശതമാനത്തിലധികം വോട്ട് ഉറപ്പിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് തീരുമാനമല്ലേ യെസ് ഗൗതം അൻപത് ശതമാനത്തിലകം അധികം വോട്ട് നേടാതെ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പ്രതിപക്ഷ ഐക്യമെന്നൊക്കെ വലിയ പ്രചരണമുണ്ട് എന്തായാലും പല മണ്ഡലങ്ങളിലും ബി ജെ പി വിജയിച്ച് മുന്നോട്ട് വന്നത് ഈ അൻപത് ശതമാനത്തിലധികം വോട്ടുകൾ നേടിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളൊക്കെ പരിശോധിച്ചാൽ അൻപത് ശതമാനത്തോളം വോട്ട് ബി ജെ പിക്ക് പല സംസ്ഥാനങ്ങളിലും ഉണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോയാലും സമാനമായ രീതിയിൽ പലയിടങ്ങളിലും അൻപത് ശതമാനത്തിലധികം വോട്ട് തങ്ങളുടെ പെട്ടിയിലാക്കി തന്നെയാണ് ബി മുന്നണി അതിൻ്റെ മുന്നേറ്റം എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അൻപത് ശതമാനത്തിലധികം വോട്ട് നേടി മികച്ച വിജയം നേടി വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്തുക എന്ന ലക്ഷ്യം അതിന് എന്തൊക്കെ പദ്ധതികളാണ് ബി ജെ പി കഴിഞ്ഞ നേതൃയോഗത്തിലൊക്കെ ആസൂത്രണം ചെയ്തത് എന്താണ് നമുക്ക് ലഭ്യമാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഉമേഷ് രണ്ടു ദിവസത്തെ നേതൃയോഗമാണ് ഡൽഹിയിൽ ചേർന്നത് ബി ജെ പിയുടെ ഈ ദേശീയ ഭാരവാഹി യോഗത്തിൽ ദേശീയ ഭാരവാഹികളെ കൂടാതെ എല്ലാ സംസ്ഥാനങ്ങളുടെ അധ്യക്ഷന്മാരും അതോടൊപ്പം തന്നെ സംഘടനാ ജനറൽ സെക്രട്ടറിമാരെയും ഈ യോഗത്തിലേക്ക് വിളിച്ചിരുന്നു യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയം എന്തായാലും ഉറപ്പാണ് കാരണം അത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നല്ല രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ പോലും ബി ജെ പിക്ക് ദേശീയ തലത്തിലൊരു എതിരാളി ഉണ്ടാകുമെന്ന് കരുതാൻ വയ്യ എന്നാൽ ബി ജെ പി ദേശീയ ഭാരവാഹി യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനം ഒരു വെറും വിജയം പോരാ ഒരു ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വിജയം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടണം എന്നതാണ് ി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം എന്നത് അത് അൻപത് ശതമാനത്തിന്റെ മുകളിൽ വോട്ടുകൾ നേടണം എന്നുള്ളതാണ് ഇന്നേ വരെ തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യയിൽ അൻപത് ശതമാനത്തിന് മുകളിൽ വോട്ട് ലഭിച്ചിട്ടില്ല അതിനാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റോടുകൂടി വേണം വിജയിച്ച് വരുവാൻ അതൊരു അഭിമാന പോരാട്ടമായി കാണണമെന്ന നിർദ്ദേശമാണ് ഭാരവാഹികൾക്ക് ബി ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്നത് ഇതിനു വേണ്ട പ്രവർത്തനങ്ങളിലേക്ക് ഇനിയും കടക്കണം ബി സംബന്ധിച്ച് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം മുതൽ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ബി അതിന്റെ പി അതിൻ്റെ സംഘടനാ സംവിധാനം അങ്ങനെയാണ് ഏതൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത് വിജയം പരാജയമാണെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആ നിമിഷം മുതൽ ആരംഭിക്കുന്ന ഒരു സംഘടനാ മിഷനറി ബി ജെ ഉണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ലോകത്തിൽ പോലും അത്രത്തോളം സംഘടനാ സംവിധാനമുള്ള മറ്റൊരു പാർട്ടി ഉണ്ടോ എന്ന് വളരെ പ്രസക്തമായ ഒരു ചോദ്യം മറുഭാഗത്ത് ഉയരുന്നുണ്ട് എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ബി ആരംഭിച്ചിരുന്നു എന്നതാണ് വസ്തുത അതിന്റെ അവസാന ഘട്ട പ്രവർത്തനങ്ങളിലേക്ക് കടക്കണം കാരണം ഇനിയും മൂന്ന് മാസം മാത്രമേ ഉള്ളൂ അതിനാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ മൂന്ന് മാസങ്ങളിൽ അതിൻ്റെ ഘട്ട പ്രവർത്തനങ്ങൾ അതായത് കഴിഞ്ഞ നാലര വർഷക്കാലം എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ റിസൾട്ട് വേണമെങ്കിൽ അവസാന ഘട്ടത്തിൽ അത് കൂടുതൽ ശക്തിയോടുകൂടി ജനങ്ങളിലേക്ക് അത്തരം കാര്യങ്ങൾ എത്തിക്കണം അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തണം എന്ന നിർദ്ദേശമാണ് ഈ ദേശീയ ഭാരവാഹികൾക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷന്മാർക്കും സംഘടനാ ജനറൽ സെക്രട്ടറിമാർക്കും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നൽകുന്നത് എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഘടകം ഒപ്പം ജനുവരി മാസം ഒന്നാം തീയതി മുതൽ അതായത് അടുത്ത ആഴ്ച മുതൽ തന്നെ അയോധ്യ രാമജന്മഭൂമി പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾ തുടങ്ങുവാനും ബിജെപി ലോക്സഭ തെരഞ്ഞെടുപ്പിലേക്ക് അടക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ബിജെപിക്ക് ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയും നിർമ്മാണം പൂർത്തിയാക്കിയതുമൊക്കെ നൽകുന്ന ഊർജം വളരെ വലുതാണ് കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ അയോധ്യ എന്നത് ഒരു ദിശാസൂചകം തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചതിന് വലിയൊരു ഘടകം കൂടിയാണ് അയോധ്യ അതുകൊണ്ടുതന്നെ ബി ജെ പിയുടെ പ്രഖ്യാപിത നയമായ അയോധ്യ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചനങ്ങൾക്ക് മാത്രമല്ല ബി ജെ പിയുടെ മുഴുവൻ സംഘടനാ സംവിധാനങ്ങൾക്ക് നൽകുന്ന വലിയൊരു ഊർജ്ജം അത് വലിയ വലിയ സമാനതകളില്ലാത്തതാണ് ഉമേഷെ അത് തന്നെയാണ് അതായത് അയോധ്യ ഉമേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ബി ജെ പിയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി ഉയർത്തി കാണിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ബി ജെ പി ഇന്ന് കാണുന്ന നിലയിലേക്ക് ദേശീയ തലത്തിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും സുപ്രധാനമായത് അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനാൽ അയോധ്യ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കൂടുതൽ കരുത്തു പകരും എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല പ്രത്യേകിച്ച് പ്രാണപ്രതിഷ്ഠയ്ക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകുകയാണ് നമുക്കറിയാം അയോധ്യ എന്നത് അവിടുത്തെ രാമക്ഷേത്രം എന്നത് ഏതാണ്ട് അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അവിടെ രാമക്ഷേത്രം വീണ്ടും ഉയരുന്നത് തർക്കമന്ദിര നീക്കം ചെയ്യപ്പെട്ടിട്ട് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ആ തർക്കമന്ദിരം അവിടെ നിന്നും നീക്കിയതാണ് പക്ഷേ അതിനുശേഷം പോലും അവിടെ ക്ഷേത്രം നിർമ്മാണം ഉണ്ടാകാൻ അല്ലെങ്കിൽ അതിന് അനുകൂലമായൊരു കളമൊരുങ്ങാൻ തന്നെ നരേന്ദ്രമോദി തലത്തിലും യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലും അധികാരത്തിൽ വരേണ്ടി വന്നു അതിനാൽ സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ രാമക്ഷേത്രത്തിന് അനുകൂലമായ ഒരു വികാരം അത് ഈ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കരുത്തു ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതിനാൽ ആ വിഷയം കൂടി ഉയർത്തിപ്പിടിച്ചുള്ള പ്രചാരണ പരിപാടികൾക്കാണ് ബി ജെ പി തുടക്കം കൊടുക്കുന്നത് ജനുവരി ഒന്ന് മുതൽ ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ഇരുപത്തിരണ്ട് വരെ ഓരോ ഗ്രാമങ്ങളിലും വീടുകളിലേക്ക് എത്തുകയും അവിടെ ദീപം തെളിയിക്കുന്നതുൾപ്പെടെയുള്ള ആഘോഷങ്ങൾ നടത്താൻ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് ഇത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ മറ്റ് സംഘടനകളും സമാനമായ രീതിയിലുള്ള ആഘോഷങ്ങൾ നടത്തുന്നുണ്ട് അതിന് ആർ എസ് എസ് തന്നെ ദേശീയതലത്തിൽ നേതൃത്വം നൽകുന്നുണ്ട് ഇത് കൂടാതെ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളും പ്രവർത്തകരും ഈ രീതിയിൽ അയോധ്യയുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണ പരിപാടികൾ നടത്തും കൂടാതെ ജനുവരി പതിനഞ്ച് മുതൽ ഏതാണ്ട് അയ്യായിരത്തോളം യോഗങ്ങൾ നടത്താനാണ് യുവമോർച്ചയ്ക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം കാരണം യുവമോർച്ചയാണ് പുതിയ വോട്ടർ മാരെ ആകർഷിക്കേണ്ടത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാകരുത് പുതിയ വോട്ടർമാരുടെ വോട്ടുകളാകും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനകം തന്നെ അദ്ദേഹം പല യോഗങ്ങളിലും പറയുന്നുണ്ടായിരുന്നു കാരണം ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പുതിയൊരു ജനറേഷൻ ആദ്യമായി വോട്ട് ചെയ്ത് തുടങ്ങുകയാണ് അവരുടെ കാഴ്ചപ്പാട് എന്താകും എന്നത് ഭാവിയിൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഏതാണ്ട് അയ്യായിരത്തോളം യോഗങ്ങൾ ജനുവരി പതിനഞ്ച് മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്താൻ യുവജന സംഘടനയായിട്ടുള്ള യുവമോർച്ചയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാകുന്നതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നത് തന്നെയായിരുന്നു രണ്ട് ദിവസത്തെ ബി ജെ പി യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഉമേഷ് യെസ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചെന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപേ ബി ജെ പി തെരഞ്ഞെടുപ്പുകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് പ്രചാരണ പരിപാടികളുടെ ഒപ്പം തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയതും പ്രവണപ്രതിഷ്ഠയും ഒക്കെ ബി ജെ പിക്ക് നൽകുന്ന ഊർജ്ജം ചെറുതല്ല പ്രഖ്യാപിത നയമായിരുന്നു ബി ജെ പിയുടെ രാഷ്ട്രീയ ചരിത്രത്തെ വലിയ മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവന്നത് ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഭാരതത്തിൻ്റെ അധികാരത്തിലേക്ക് എത്താനും വലിയ പടർന്ന് പന്തലിക്കാനും ഒക്കെ കളമൊരുക്കിയത് അയോധ്യ പ്രക്ഷോഭമൊക്കെ തന്നെയാണ് തന്നെ അയോധ്യ വീണ്ടും രാമക്ഷേത്രം അവിടെ ഉയരുമ്പോൾ വലിയൊരു കാത്തിരിപ്പിൻ്റെ ചരിത്രം കൂടിയുണ്ട് അതിനതുകൊണ്ട് തന്നെ അതൊക്കെ നൽകുന്ന ഊർജം വളരെ വലുതാണ് ആ ഊർജ്ജമൊക്കെ പേറിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പി കടക്കുന്നത് അതുകൊണ്ട് തന്നെ അൻപത് ശതമാനത്തിലധികം വോട്ട് എന്നത് അപ്രാപ്യമായതല്ല എന്നതുകൂടി ബി ജെ പി ഒരു അജണ്ടയായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഗൗതമാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്